السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بذل الله. ما بعد، اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشرافه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم. وبه نستعين. فصل: يحجر بجنون. يحجر حجر تيبر നേരത്തെ നമ്മളൊരു ഹജ്ജർ പറഞ്ഞു, പാപ്പരായ മുഫ്ലിസിന്റെ ഹജ്ജർ എന്നാണ് അതിന് പറയാം. അതായത് ഒരാളുടെ ധനത്തെക്കാൾ കൂടുതൽ ബാധ്യത വന്ന് അപ്പോഴാണ് മുഫ്ലിസായി. ഈ മുഫ്ലിസ് ആയ ഒരാള് അയാൾക്ക് കിട്ടാനുള്ള അവകാശികൾ കോടതിയോട് ആവശ്യപ്പെടുകയോ അതല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ ആവശ്യപ്പെടുകയോ ചെയ്തിട്ട് കോടതി അയാളെ മുഫ്ലിസായി പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാളുടെ ധനത്തിന്റെ കൈകാര്യാധികാരം കോടതി സസ്പെൻഡ് ചെയ്യും. ഇതിനാണിപ്പോ മുഫ്ലിസിന്റെ ഹജ്ജർ എന്ന് പറയുന്നത്. ഇനി വേറെ ചില ഹജ്ജറുകളുണ്ട്, അതാണ് പറയുന്നത്. യുഹ്ജറു ബിജുനൂനിൻ, ഒരു വ്യക്തി ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു, ഭ്രാന്ത് ബാധിച്ചു, ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ ധനങ്ങളിലുള്ള കൈകാര്യാവകാശം ക്രയോക്രയാധികാരം ഹജർ ചെയ്യപ്പെടും. ഏതുവരെ ആ ഹജർ നിലനിൽക്കും? ഇലാ ഇഫാഖത്തിൻ, അദ്ദേഹത്തിന്റെ ബുദ്ധി ഭ്രമം മാറി തെളിയുന്നതുവരെ. എന്നാൽ സാധാരണഗതിയിൽ ശരാശരി ബുദ്ധിയുടെ സ്റ്റേജിലേക്ക് വരുന്നതുവരെ ഈ ഹജർ നിലനിൽക്കും. മറ്റൊന്ന്, വസബിയിൻ, ഒരു കുട്ടി. കുട്ടിക്ക് ധാരാളം സമ്പത്തുണ്ട്, എന്നാൽ കുട്ടിക്കൊരു കാരണവശാലും ആ ധനം ക്രയവക്രയം ചെയ്യാൻ പറ്റില്ല. അത് ഹജർ ഏതുവരെയാണ്? ഇലാ ബുലൂഗിൻ, കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതുവരെ. പ്രായപൂർത്തി എത്തുന്നതുവരെ കുട്ടിയുടെ സ്വന്തം സ്വത്തിൽ തന്നെ ക്രയവക്രയ അധികാരം കുട്ടിക്കില്ല, അത് ഹജറാണ്. എങ്ങനെ ബുലൂഗ്? ബുലൂഗാവുന്നത് വരെയാണ് ഹജർ ഉണ്ടാകുക കുട്ടിന്റെ. എങ്ങനെ ബുലൂഗ്? ഒരു പക്ഷേ ബി കമാലി ഹംസ അശറത്ത സനത്തൻ, 15 വർഷം പൂർത്തിയാവുക. ഒരു കുട്ടി ജനിച്ചിട്ട് 15 വർഷം കൃത്യമായി പൂർത്തിയാവുമ്പോൾ കുട്ടിക്ക് വയസ്സ് കൊണ്ട് പ്രായപൂർത്തിയെത്തും. പക്ഷേ 15 വയസ്സെന്ന് പറയുമ്പം ഏത് 15 വർഷം? കമരിയത്തൻ, ചന്ദ്രവർഷപ്രകാരമുള്ള. ചന്ദ്രവർഷം എന്നത് നമ്മൾ സാധാരണ ഹിജ്റ കലണ്ടറൊക്കെ അടിസ്ഥാനമാക്കുന്ന മുഹറം കൊണ്ട് തുടങ്ങി ദിൽഹജ്ജ കൊണ്ട് അവസാനിക്കുന്ന മാസങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗമുള്ള വർഷങ്ങളിൽ ചന്ദ്രവർഷം എന്ന് പറയാം. അത് 354 ദിവസവും ഏതാനും മണിക്കൂറുകളുമാണത്. അതേസമയത്ത് ഇന്ന് പ്രശസ്തമായി ഉപയോഗിക്കുന്ന 2 വർഷങ്ങളുണ്ട്. ഒന്ന് മീലാദി എന്ന് പറയുന്ന യേശുവിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷ് വർഷം, ജനുവരി കൊണ്ട് തുടങ്ങി ഡിസംബർ കൊണ്ട് അവസാനിക്കുന്ന ചന്ദ്രവർഷം. അതുപോലെ ചന്ദ്രവർഷം തന്നെയാണ് സാധാരണ കൊല്ലവർഷം നമ്മൾ കണക്കൂട്ടുന്നതും. എടവം മിഥുനം കന്നി തുലാമൃശ്യം ധനു മകരം കുംഭം മീനം മേടം ഇടവം എന്ന് പറയുന്ന ഈ മാസങ്ങൾ അതും തന്നെ സൂര്യവർഷമാണ്. അതിൽ 365.5 ദിവസവും ഏതാനും സമയങ്ങളുമാണ്. കഷ്ടിച്ച് 365.5 ദിവസം കൃത്യമായിട്ടുണ്ടാവില്ല, ആൾക്ക് കണക്കറിയുന്ന ആൾക്കെല്ലാം അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
അപ്പൊ ഏകദേശം പത്തോളം ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസത്തോളം ഒക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും ചന്ദ്രവർഷപ്രകാരമാണ് കൂട്ടുക. നോമ്പായാലും ഹജ്ജായാലും സക്കാത്തായാലും പ്രായപൂർത്തിയായാലും ഇദ്ദയായാലും ഇങ്ങനെ എണ്ണപ്പെടുന്ന ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ചന്ദ്രവർഷമാണ് അടിസ്ഥാനം. അപ്പൊ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാം ശരീഅത്തിൽ പതിനഞ്ച് വർഷം കൃത്യമായി പൂർത്തിയാവുക എന്ന് പറയുമ്പോ ക്രിസ്തു വർഷത്തിനടിസ്ഥാനത്തിൽ ചന്ദ്രവർഷമുള്ളതല്ല, കൊല്ലവർഷപ്രകാരമുള്ള ചന്ദ്ര സൂര്യവർഷവുമല്ല, ഇത് രണ്ടും സൂര്യവർഷ, മറിച്ച് മുഹറം കൊണ്ട് തുടങ്ങുന്ന ചന്ദ്രവർഷം. അപ്പൊ ചന്ദ്രവർഷപ്രകാരം എന്ന് പറയുമ്പോൾ അതാണ് 300 കൊല്ലം അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങി എന്നുള്ള പറഞ്ഞിട്ട് വദ്ദാദൂതിസ് എന്ന് പറഞ്ഞു 300 കൊല്ലമാണ് സൂര്യവർഷപ്രകാരം അവരുറങ്ങിയത്. എന്നാൽ ചന്ദ്രവർഷപ്രകാരം 309 വർഷമായി, അഥവാ 100 കൊല്ലം കഴിയുമ്പോൾ 3 കൊല്ലത്തിന്റെ വ്യത്യാസമുണ്ടാവും എന്നർത്ഥം. അത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ ജനനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രവർഷപ്രകാരം കൃത്യമായി എഴുതി വെച്ച് കണക്ക് വെക്കൽ നിർബന്ധമാവുന്നു. ആണോ തഹദീദൻ, അത് തന്നെ വളരെ കൃത്യമാണ്. ഒരു മണിക്കൂർ കുറവുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തിയതായിട്ട് കണക്കൂട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫാമിലി ക്ലാസ്സുകളിലൊക്കെ പ്രത്യേകം പറയണം, ജനിച്ച ദിവസം പോരാ, ജനിച്ച രാവോ പകലോ എന്ന് പോരാ, മറിച്ച് പകലാണെങ്കിൽ പകല്, രാവാണെങ്കിൽ രാവ്, ഇത്ര മണിക്ക് ഇത്ര മിനിറ്റിൽ പ്രസവം നടന്നു, 12:30 പകൽ സമയത്ത് ജനിച്ചു എന്ന് പറഞ്ഞാൽ 15-ാമത്തെ വർഷം ചന്ദ്രവർഷപ്രകാരം തികയുന്ന അതേ ദിവസം 12:30 കുട്ടിക്ക് പ്രായപൂർത്തി എത്തും. 31 പ്രായപൂർത്തിന്റെ അപ്പുറം കടന്ന്, 29 പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഇത്രയും കൃത്യമാണ് വിധി. അതുകൊണ്ട് അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കണം എന്നർത്ഥം. എങ്ങനെ 15 വർഷം തികയണം? ബിഷഹാദത്തി അദിലൈൻ, സാക്ഷിക്ക് പറ്റുന്ന നീതിമാന്മാരായ രണ്ട് പുരുഷന്മാർ സാക്ഷി നിൽക്കണം. അതുപോലെ ഹബീറൈനി, ഇവരെ സംബന്ധിച്ച് ഉള്ളും പുറവും വ്യക്തമായി അറിയുന്ന നീതിമാന്മാരായ സാക്ഷികൾ രണ്ടാൾ സാക്ഷി നിന്നെങ്കിലേ കൊല്ലം കൊണ്ടിട്ട് 15 തികഞ്ഞു എന്ന് സ്ഥിരപ്പെടുകയുള്ളൂ. ഇവിടെ സ്ത്രീകള് സാക്ഷി നിന്നാ പോരാ, ഒരു സ്ത്രീയും ഒരു പുരുഷനും സാക്ഷി നിന്നാ പോരാ, ഒരു പുരുഷനും ഒരു സത്യവും ഉണ്ടായാൽ പോരാ. എന്നാൽ പ്രസവിച്ചു എന്നതിന് സ്ത്രീകൾ സാക്ഷി ഉണ്ടായാൽ മതി. അപ്പോ ഒരു കേസ്, ഈ സ്ത്രീ ഇന്ന ഹിജ്റ വർഷം ഇത്രാം കൊല്ലത്തില് മുഹറം 1 അന്ന് ഉച്ചക്ക് 12 ഇന്ന ആമിന പ്രസവിച്ചത്, അതിലുള്ള കുട്ടിയാണ് ഈ അബ്ദുള്ള എന്ന് പറഞ്ഞോട്ടിക്കോളി. അത് സ്ത്രീകൾ മാത്രമാണെങ്കിലും സ്വീകരിക്കപ്പെടും. കാരണം എന്താ, പ്രസവം എന്നത് സ്ത്രീകൾക്ക് സാധാരണ കാണാൻ പറ്റുന്ന കാര്യമാണ്. പുരുഷന്മാർ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ പ്രസവത്തിന് സന്നിഹിതരാകാറുള്ളൂ. അപ്പൊ പ്രസവം ഇന്ന ഡേറ്റിൽ ഇത്ര മണിക്ക് എന്ന് സ്ത്രീ സാക്ഷി നിന്ന് സ്ഥിരപ്പെട്ടാൽ അതിന്റെ ഉള്ളിൽ റിമിനിലായിട്ട് എന്ത് വരും? കുട്ടിക്ക് 15 എന്ന് സ്ഥിരപ്പെടും. അല്ലാതെ കുട്ടിക്ക് 15 ചന്ദ്രവർഷപ്രകാരം എന്ന് സ്ത്രീകൾ സാക്ഷി നിന്നാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇനി ഔഹുറൂജിമനിയൻ, കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് ഒന്നിരിക്കൽ 15 കൃത്യമായിട്ട് തികയുക, അതല്ലെങ്കിൽ ഔഹുറൂജിമനിയൻ
സ്ഖലനം സംഭവിക്കുക. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സ്ഖലനം സംഭവിച്ചാൽ പ്രായപൂർത്തിയെത്തും. അപ്പൊ സ്ഖലനം സംഭവിച്ചാലും എന്നത് കൊണ്ടും 15 ചെയ്യും. പക്ഷേ അതെന്ത് പറയുന്നുണ്ട്, ഔ ഹൈലിൻ, പെൺകുട്ടികളെ സംബന്ധിച്ച് മെൻസസ് ആകുക, ഹൈലുണ്ടാകുക, അതുകൊണ്ടും പ്രായപൂർത്തിയെത്തും. പക്ഷേ ഏത് പ്രായത്തിലായിരിക്കണം മെൻസസ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് സ്ഖലനം സംഭവിക്കേണ്ടത്? വൈംകാനുഹുമാ, ഒരു പെൺകുട്ടിക്ക് മെൻസസ് ആവാനും പെണ്ണോ ആണോ ആയ ഒരു കുട്ടിക്ക് സ്ഖലനം സംഭവിക്കാനും സാധ്യതയുള്ള ചുരുങ്ങിയ പ്രായം കമാലു തസ്സിരീൻ, ഏകദേശം 9 വയസ്സ് തയ്യാ. അവിടെ കണ്ടില്ല, അവിടെ തഹദീദം പറഞ്ഞിട്ടില്ല. അതായത് 16 ദിവസത്തിൽ താഴെ ബാക്കി ഉണ്ടാവുന്ന സമയത്ത് സ്ഖലനം സംഭവിച്ചാൽ അത് മരിയ തന്നെയാണ്, കുട്ടിക്ക് പ്രായപൂർത്തിയെത്തും. അല്ല മെൻസസ് തുടങ്ങി മഹിദ് തുടങ്ങിയാലും കുട്ടിക്ക് പ്രായപൂർത്തിയെത്തും. പക്ഷേ 16 ദിവസം തികച്ചും ബാക്കിയുണ്ട് 15 തികയാണെങ്കിൽ അത് ഹൈലായിട്ടോ അതുപോലെ തന്നെ മരിയായിട്ടോ പരിഗണിക്കൂല. അതിന്റെ കണക്ക് ചുരുക്കി പണ്ട് ഹൈലിന്റെ ബാബിലൊക്കെ പറഞ്ഞതാണ്. എന്നാലും ഒരു ചുരുങ്ങിയ ഹൈലാവുന്ന 24 മണിക്കൂറും ചുരുങ്ങിയ ശുദ്ധിയാവുന്ന 15 ദിവസവും കൂട്ടി 15 ദിവസം തികച്ചും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട രക്തം രോഗസംബന്ധമായ രക്തമാണ്, മെൻസസ് ആണെന്ന് പറയില്ല. അതേസമയത്ത് 16 ദിവസം തികയാൻ 10 മിനിറ്റ് കുറവുണ്ട്, ഇനി തികച്ച് ഈ കുട്ടിക്ക് 9 വയസ്സ് തികയാൻ 16 ദിവസം തികച്ചില്ല, 15 ദിവസവും 23 മണിക്കൂറും പിന്നെ 59 മിനിറ്റും ഉള്ളു. അഥവാ 16 ദിവസം തികയാൻ 1 മിനിറ്റ് കുറവുണ്ട്. എന്നാൽ അത് ഹൈലു തന്നെയാണ്. അല്ല 16 ദിവസം തികച്ചും ബാക്കിയുണ്ട്, എന്നാൽ അത് ഹൈലല്ല. അപ്പൊ കണ്ട ഒരച്ച മിനിറ്റ് കൊണ്ട് വിധി തന്നെ മാറി. അപ്പൊ അത്ര കൃത്യമാണ് വിഷയം. അപ്പൊ അത് നമ്മൾ എഴുതി രേഖപ്പെടുത്താതിരുന്നാൽ ചിലപ്പോൾ വലിയ പ്രശ്നത്തിനിട വരും. അപ്പോ ഹൈലുണ്ടാവാനും അതുപോലെ തന്നെ സ്ഖലനം സംഭവിക്കാനും സാധ്യതയുള്ള വയസ്സ് ഏകദേശം 15 വയസ്സ്, 9 വയസ്സാണ്, ഏകദേശം 9 വയസ്സാണ്. കൃത്യ 9 ആയിക്കൊള്ളുന്നില്ല, 16 താഴെയുള്ള ദിവസം ബാക്കിയുണ്ടായാലും ഹൈലാണെന്നും അതുപോലെ തന്നെ സ്ഖലനമാണെന്നും സ്ഥിരപ്പെടുകയും അതിലൂടെ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയെന്ന് വിധിക്കുകയും ചെയ്യും. അപ്പൊ ഈ രണ്ടാലൊരു കാരണം കൊണ്ട് അല്ലെങ്കിൽ മൂന്നാലൊരു കാരണം കൊണ്ട് കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ ധനത്തിന്റെ ക്രയവിക്രയാധികാരം ഹജറാണ്. അത് രക്ഷിതാക്കൾ ചെയ്തോളം, കുട്ടിക്ക് സ്വന്തമായിട്ടൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കുട്ടിന്റെ മുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അപ്പൊ ഞാൻ ഒരു കുട്ടി പറയുന്നു, ഓനക്ക് എന്തായിട്ടില്ല, പ്രായപൂർത്തി എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, ഇങ്ങനെ വന്നാൽ വയുസദ്ദഖൂ, സ്വീകരിക്കപ്പെടും, സത്യമാക്കപ്പെടും, മുദ്ദഈ ബുലൂഖിൻ, പ്രായപൂർത്തി എത്തി എന്ന് വാദിക്കുന്ന ഒരു കുട്ടി, അത് ആൺകുട്ടിയാലും വേണ്ടില്ല പെൺകുട്ടിയാലും വേണ്ടില്ല, പ്രായപൂർത്തി എത്തി എന്ന് വാദിക്കുന്നു, എങ്ങനെ, ബി ഇംനായിൻ, സ്ഖലനം സംഭവിച്ചുകൊണ്ട്, മനിയ് പുറപ്പെട്ടുകൊണ്ട് കാരണം എനിക്ക് പ്രായപൂർത്തി എത്തിയിരിക്കുന്നു എന്നൊരു ആൺകുട്ടി വാദിക്കുന്നു, 9 വയസ്സായും ചെയ്തതിന്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വാദിക്കുന്നു, എന്നാൽ അത് സ്വീകരിക്കുക വേറെ നിവൃത്തിയൊന്നുമില്ല. അതല്ലെങ്കിൽ ആ ഹൈലിൻ, ഒരു പെൺകുട്ടി എനിക്ക് ഹൈലായിരിക്കുന്നു എന്ന് വാദിച്ചു, എന്നാല് സ്വീകരിക്കണം, 9 വയസ്സായിന്ന്, എന്നാ പിന്നെ സ്വീകരിക്കണേ. അത് വലൂഫി ഹുസൂമത്തിൻ, അതെന്തോ ഒരു കേസിന്റെ പ്രശ്നത്തിലാണ് കുട്ടി പറയുന്നത്. ഒരു കേസ് വരുന്നു, കുട്ടിക്ക് പ്രായപൂർത്തിയെത്തി എന്ന് വന്നാൽ നിയമമൊന്ന് വേറെ ആയിരിക്കും, പ്രായപൂർത്തി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വിധി ഒന്ന് വേറെ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു നിർണായകമായ കേസിന്റെ പ്രശ്നത്തിലാണ് കുട്ടി സ്വന്തമായിട്ട് പറയുന്നു എനിക്ക് മനിയ് പുറപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രായപൂർത്തി എത്തി. അതല്ലെങ്കിൽ ഒരു പെൺകുട്ടി പറയുന്നു എനിക്ക് ഹൈറ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രായപൂർത്തി എത്തി എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും, ബിലായമീനിൻ, അവിടെ സത്യം പോലും ചെയ്യിക്കണ്ട. കാരണം എന്താ, ഈ സത്യം ചെയ്യിക്കുന്നവർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. കോടതി ഇയാളോട് സത്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഈ വ്യക്തി സത്യം ചെയ്യുന്നില്ല എങ്കിൽ
യമീന മർദൂദത്ത് എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. അതായത് അപ്പോൾ മറുകക്ഷിക്ക് ഈ സത്യം ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കും. അയാൾ സത്യം ചെയ്താൽ അയാളുടെ വാദം സ്ഥിരപ്പെടും. അപ്പൊ ഈ പ്രായപൂർത്തി മനിയു പുറപ്പെട്ടുകൊണ്ടോ അയാളുണ്ടായിക്കൊണ്ടോ പ്രായപൂർത്തി എത്തി എന്നതിന് കുട്ടി സത്യം ചെയ്യാതിരുന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് സത്യം ചെയ്യാൻ കഴിയില്ല. കാരണം അത് വേറൊരാൾക്കറിയുന്ന സംഗതിയല്ല, ഈ കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഇത് കാരണം ഇവിടെ സത്യം പോലും ഇല്ലാതെ സ്വീകരിക്കപ്പെടും എന്ന് പറയാൻ കാരണം ലായോറഫു ഈ പ്രായപൂർത്തിയെ മനി പുറപ്പെടൽ കൊണ്ടോ ഹൈല് കൊണ്ടോ പ്രായപൂർത്തി എത്തുക എന്ന സംഗതി അറിയപ്പെടുകയില്ല. ഇല്ല മിന്നു ഈ കുട്ടിയിൽ നിന്നിട്ടല്ലാതെ വേറൊരാൾക്ക് ഇത് അറിയാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് നിഷേധിച്ച് സത്യം ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥ ഉള്ളത് കൊണ്ട് കുട്ടി പറഞ്ഞാൽ സ്വീകരിക്കണേ. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്, എന്താ വനബുത്തുൽ ആനത്തിൽ ഹസിന ഹസിനായത് എന്ന് പറഞ്ഞാൽ ബലപ്പെട്ട ശക്തിയുള്ള ഗുഹ്യരോമം പ്രത്യക്ഷപ്പെടൽ. ബിഹൈസു യത്താജു ഇലൽ ഹൽഖി ഹസിനത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് നീക്കം ചെയ്യാൻ ആവശ്യമാവുന്ന നിലക്ക്, വടിച്ചു കളയ പോലെയുള്ള നിലക്ക് നീക്കം ചെയ്യാൻ ആവശ്യമാവുന്ന നിലക്ക് ശക്തിയായ ഗുഹ്യരോമം ഉണ്ടാകല്, അത് പ്രത്യക്ഷപ്പെടൽ. ഫീ ഹഖി കാഫിരിൻ, ഒരു കാഫിറിനെ സംബന്ധിച്ച്, കുട്ടി കാഫിറാണ്, ഈ കാഫിർ പ്രായപൂർത്തി എത്തിയോ ഇല്ലേ എന്ന ഒരു പ്രശ്നം മുസ്ലിം കോടതിയിലെത്തി. അങ്ങനെ മുസ്ലിം കോടതിയിലെത്തിയാൽ നിയമപ്രകാരം 15 വയസ്സായിട്ടുണ്ടോ? ഇല്ല. അല്ല, നിയമപ്രകാരം ഈ കുട്ടിക്ക് സ്കലനം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. പെൺകുട്ടിക്ക് ആണ് എങ്കിൽ ഹൈദ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അടുത്തൊരു ലക്ഷണമായിട്ട് ഗുഹ്യരോമം മുളച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അത് കറുപ്പ് വന്ന് നീക്കേണ്ട രീതിയിലായിട്ടുണ്ടോ. ആദ്യം ഒരു കേവലം രോമം പോലെ വെള്ള നിറത്തിലുണ്ടാവും, അത് നീക്കേണ്ട ഒരു അഭിപ്രായമായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ആയിട്ടുണ്ടോ എന്നത് ഒരു കാവറിനെ സംബന്ധിച്ചിടത്തോളം അമാനത്തുന്നലാബുലോഹി, ഈ വ്യക്തിക്ക് വയസ്സ് കൊല്ലം കൊണ്ട് വയസ്സ് തികഞ്ഞിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അത് മുസ്ലിമിന് അടയാളമായിട്ട് ഷാഫി മദ്ഹബ് സ്വീകരിച്ചിട്ടില്ല, കാഫിറിനെ സംബന്ധിച്ച് അത് അടയാളമാണ്. ഇത് പറയാൻ കാരണം ബനു ഖുറൈലക്കാർക്ക് ഉപരോധത്തിന് ശേഷം അവരെ അന്തിമ തീരുമാനമെടുത്ത് സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അന്തിമ തീരുമാനമെടുത്ത് പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരെ കൊല ചെയ്യാനും സ്ത്രീകളെയും കുട്ടികളെയും ബന്ധനസ്ഥരാക്കി അടിമകളാക്കാനും തീരുമാനമെടുത്തു. അപ്പോ ഇവർക്ക് പ്രായപൂർത്തി എത്തിയോ എന്ന് സംശയമുള്ള കുട്ടികളെ മുഴുവനും അവരുടെ രഹസ്യഭാഗം പരിശോധിച്ചിട്ട് ആനത്ത് വന്നിട്ടുണ്ടോ എന്നായിരുന്നു നോക്കിയത്. ഗുഹ്യരോമം ഉണ്ടോ ഇല്ലേ, ഗുഹ്യരോമം ഉള്ളവരെ മുഴുവനും പ്രായപൂർത്തി എത്തിയവരുടെ പട്ടികയിലേക്ക് വെച്ച് അവരെ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ള ഗുഹ്യരോമം വരാത്തവരെയാണെങ്കിലോ കുട്ടികളായിട്ടും കണക്കൂട്ടി. ഇതിപ്പോ യഹൂദികളാവുന്ന കാഫിറിനെ സംബന്ധിച്ച് ഒരു നിശ്ചിത ഘട്ടത്തിൽ എടുത്ത തീരുമാനമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാഫിറിന് പ്രായപൂർത്തി എത്തിയോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യം വരുമ്പോൾ പ്രായപൂർത്തി എന്നതിന്റെ എത്തി എന്നതിന്റെ അടയാളമായിട്ട് ഈ നീക്കിക്കളയാൻ ആവശ്യമാവുന്ന തരത്തിലുള്ള ബലപ്പെട്ട ഗുഹ്യരോമം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് പ്രായപൂർത്തി എത്തി എന്ന് കോടതി വിധിക്കും. അവിൽ ഇത്തിലാമി വയസ്സ് കൊണ്ട് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എന്നോ അതല്ലെങ്കിൽ സ്ഖലനം കൊണ്ട് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എന്നോ ഉള്ളതിന്റെ അടയാളമായിട്ട് കാഫിറിൽ അത് സ്വീകരിക്കപ്പെടും. കാഫിറിന് സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞപ്പം വമിസ്ലുഹു, ഈ കാഫിറായ കുട്ടിയെ പോലെ തന്നെ ഈ ആനത്ത് കൊണ്ട് അടയാളമാക്കിയിട്ട് കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എന്ന് തീരുമാനിക്കും. വലതുമൻ, ഒരു വ്യക്തിയുടെ കുട്ടി, എങ്ങനത്തെ വ്യക്തി? ജുഹില ഇസ്ലാമുഹു, ഈ വ്യക്തി മുസ്ലിം ആയിരുന്നോ അല്ലേ എന്നറിയില്ല. കുട്ടിന്റെ വാപ്പ, കുട്ടീനെ പറ്റിയല്ല പറയുന്നത്, ഒരു കുട്ടിണ്ട് നമ്മുടെ ഇടയിൽ, ഈ കുട്ടിന്റെ വാപ്പ മുസ്ലിമാണോ എന്നും അറിയില്ല, കാഫിറാണോ എന്നും അറിയില്ല.
അങ്ങ് മുസ്ലിമാണോ കാഫറാണോ എന്ന് അറിയപ്പെടാത്ത ഒരു വ്യക്തിയുടെ ഒരു കുട്ടി നമ്മുടെ ഇടയിലുണ്ട്. ഈ കുട്ടി മുസ്ലിങ്ങളുള്ള നാടുമാണ്. ഈ കുട്ടിയെ സംബന്ധിച്ച് പ്രായപൂർത്തിയുടെ കേസ് വന്നപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചും എന്താക്കാം, ആനത്ത് കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എന്നതിന്റെ അടയാളമായി സ്വീകരിക്കപ്പെടും. അതേസമയത്ത് ലാമൻ ഒരു കുട്ടിയുടെ പ്രായപൂർത്തിക്ക് അടയാളമായി ഇതിനെ എണ്ണപ്പെടുകയില്ല. എങ്ങനത്തെ കുട്ടി? ഈ കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് അറിയാൻ ഈ പ്രസവ സംബന്ധമായ താരീഖ് അറിയുന്ന സാക്ഷികൾ ആരും ഇല്ല. കുട്ടി മുസ്ലിമാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ കുട്ടിയുടെ ജനന തീയതി അറിയുന്നവരാരും ഇല്ല. അപ്പൊ കുട്ടിയാണെങ്കിലോ 15 വയസ്സായി എന്നതിന് തെളിവൊന്നുമില്ല. കുട്ടി പറഞ്ഞാൽ അവിടെ സ്വീകരിക്കൂല. എന്നാൽ കുട്ടി സ്കലനമുണ്ടായി എന്ന് കുട്ടി വാദിക്കുന്നുമില്ല. എന്നാ പിന്നെ ഈ കുട്ടിക്ക് ആനത്തുണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി തീരുമാനിക്കാൻ വകുപ്പില്ല. കാരണം കുട്ടി മുസ്ലിമാ, കുട്ടി മുസ്ലിമാണ്, അതിലല്ല സംശയം. ഇവിടെ സംശയം എന്താ? പ്രശ്നം കുട്ടിക്ക് എത്ര വയസ്സായി എന്ന സംഗതി സ്ഥിരീകരിക്കാൻ സാക്ഷിയില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് ഇതൊരടയാളമായി സ്വീകരിച്ച് കുട്ടിക്ക് പ്രായപൂർത്തി എത്തി എന്ന് വിധിക്കാൻ പറ്റുകയില്ല എന്നതാണ് എല്ലാ ഉദ്ദേശം. പ്രബലമായ അഭിപ്രായം അങ്ങനെയെന്നാ, പക്ഷെ മറുത്തൊരു അഭിപ്രായം ഉണ്ട്. കുട്ടി മുസ്ലിമാണെങ്കിൽ പോലും ആകെ 3 അടയാളമാണല്ലോ ഒരു ആൺകുട്ടിക്ക് ഉണ്ടാകുക. പെൺകുട്ടിയാണെങ്കിൽ 4 അടയാളം. 15 വയസ്സേ കഴിയുക, അതിന് സാക്ഷി വേണം. മനി ഓർപ്പെടാതെ കുട്ടി സംഭവിക്കണില്ല. പെൺകുട്ടിയാണെങ്കിൽ ഹൈറൽ ഉണ്ടാകുക, അത് കുട്ടി സംഭവിക്കണില്ല. എന്നാ പിന്നെ ആനത്തുണ്ടാകുക, ഇതല്ലാതെ വേറെ അടയാളമില്ലല്ലോ. അപ്പൊ അറിയാൻ വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആനത്ത് നോക്കിയിട്ട് പ്രായപൂർത്തി എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാം എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ബലപ്പെട്ട അഭിപ്രായ പ്രകാരം പറ്റൂല തന്നെ. കീല അതാ പറയുന്നത്, ഒരു കീല ഒരു ബലപ്പെട്ടതിന്റെ വിപരീതമായ ഒരു അഭിപ്രായമുണ്ട്. യക്കൂനു, ഈ ആനത്ത് മുളക്കല് അരാമത്ത് തന്നെയാണ്. ഫി ഹഖിൽ മുസ്ലിമി അയ്ളൻ, മുസ്ലിം കുട്ടികളാണെങ്കിൽ പോലും 4-ാമത്തൊരടയാളമായിട്ട് ഇതിനെ സ്വീകരിക്കാം എന്നൊരു അഭിപ്രായമുണ്ട് ഷാഫി മദ്ഹബിൽ. പക്ഷെ അത് ദുർബലമായ അഭിപ്രായ. ഷാഫി മദ്ഹബിന്റെ പുറത്ത് അതൊരടയാളമായി സ്വീകരിക്കാം എന്ന് പറഞ്ഞ മദ്ഹബുകളുണ്ട്. ഇനി ഈ വിഷയത്തിൽ ചേർത്തിബിൽ ആനത്തി, ആനത്ത് അടയാളമായി സ്വീകരിക്കുന്നിടത്ത് അതുപോലെ തന്നെ അടയാളമായി സ്വീകരിക്കാം എന്നാണ് ഒരു കുട്ടി പ്രായപൂർത്തി എത്തിയതിന്റെ അടയാളങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. 15 വയസ്സ് തെളിയിക്കാൻ സാക്ഷിയില്ല. മനി പുറപ്പെട്ടതോ ഹൈലുണ്ടായതോ ആയിട്ട് കുട്ടി പറയുന്നില്ല. പിന്നെ എന്തുണ്ട്? കക്ഷത്തിൽ ഈ പറഞ്ഞേക്ക് നീക്കേണ്ട തരത്തിലുള്ള മുടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതും തന്നെ അടയാളമായി എടുക്കാം എന്ന് ചില ഉലമാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്. അത് ആനത്തടയാളമായി എടുക്കുക എന്ന് പറയുന്ന ആ അഭിപ്രായ പ്രകാരമേ ഈ കശരവും തന്നെ അടയാളമായി എടുക്കുക എന്ന് പറയുന്നുള്ളൂ. അതൊക്കെ കാരണം എന്താ? ആനത്താണെങ്കിലും കശരവുമാണെങ്കിലും അതൊക്കെ പ്രായപൂർത്തി എത്തുവർക്കേ സാധാരണഗതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊരു അടയാളമായി സ്വീകരിക്കാം എന്ന് അവർ പറയുന്നു. പക്ഷേ ഇസ്ലാമിൽ മുസ്ലിങ്ങളായ കുട്ടികളെ സംബന്ധിച്ച് അതൊരു അടയാളമായി ഷാഫി മദ്ഹബ് സ്വീകരിച്ചിട്ടില്ല. അപ്പൊ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ കുട്ടിയുടെ ധനത്തിന്റെ ക്രയവക്രയാധികാരം ഹജ്ജ് ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്. ഇനി എപ്പോഴാ കുട്ടിക്ക് അത് തിരിച്ചു കിട്ടുക? ഭ്രാന്തന്റെ പിന്നെ വിശദീകരിക്കേണ്ടതില്ല. അവന്റെ ഭ്രാന്ത് മാറി ബുദ്ധി സാധാരണ ലെവലിൽ എത്തിയാൽ അവന്റെ സ്വത്തിന്റെ കൈ അധികാരം അവനെ തിരിച്ചു കിട്ടും. കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാൽ മാത്രം പോരാ. അതാ വൈദാപരോസബിയു, കുട്ടി മേൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതി കൊണ്ടിട്ട് പ്രായപൂർത്തി എത്തിയെന്ന് സ്ഥിരപ്പെട്ടു. പക്ഷേ എങ്ങനെ? റഷീദൻ, പ്രായപൂർത്തി എത്തിയാ പോരാ. കുട്ടി റഷീദായ നിലക്ക് പ്രായപൂർത്തി എത്തണം. എന്നാലും ദീനും ദുനിയാവും കാക്കപ്പെട്ട നിലക്ക് പ്രായപൂർത്തി എത്തണം. അപ്പോൾ ആ റഷീദ് റഷീദ് എന്ന് പറയാം. ഇങ്ങനെ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാ പോരാ, ദീനിയായ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടി നടത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെ സമ്പത്ത്, സ്വത്ത് സംബന്ധമായ ദീനി ദുനിയായിരിക്കുന്ന കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി ഗുണദോഷങ്ങൾ നോക്കി വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്നു. അതാണ് വിവേകിയായിട്ട് പ്രായപൂർത്തി എത്തുക എന്നാണ് റഷീദിന് പറയാം. ഈ വിവേകം രണ്ടിലും മാറുക.
ഇസ്ലാമിൽ ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഹറാമായ കാര്യങ്ങളെയൊക്കെ കുട്ടി വെടിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പത്തിന്റെ വിഷയത്തിലും അനാവശ്യങ്ങളിലേക്കൊന്നും ചെലവാക്കുന്നില്ല, കടമകളൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രായപൂർത്തിയെത്തിയാൽ പ്രവൃത്തിയമാരു കുട്ടിയുടെ ധനം കുട്ടിക്ക് തന്നെ നൽകപ്പെടും. എന്താണെന്നാൽ ഈ റഷീദായി എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രായപൂർത്തി എത്തിയാൽ മാത്രം പോരാന്നർത്ഥം. റഷീദായി വിളിവാണോ? എന്താണ് റഷീദ്? വർഷിദു, വിവേകം. ഇസ്ലാം അംഗീകരിക്കുന്ന വിവേകം എന്നത് സ്വലാഹുദ്ദീനി വൽ മാൽ, ദീന് നന്നാകുക, മുതലും നന്നാകുക. ദീനും മുതലും നന്നാവുക. എങ്ങനെ നന്നാകുക? ബി അല്ലായഫ് അല മുഹറമൻ, കുട്ടി ദീനിൽ ഹറാമായ ഒരു കാര്യം ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ സമ്പത്ത് ഹറാമിലേക്ക് ചെലവഴിക്കാതിരിക്കുക. എങ്ങനെയുള്ള ഹറാം? ഏതെങ്കിലും ഒരു ചെറിയ ദോഷപ്പെടെങ്കിലും ചെയ്യുന്നതല്ല. യുബ്തിലു അദാലത്തം മൻ അദാലത്തൻ അദാലത്ത്, ഈ കുട്ടി ഇസ്ലാമിൽ സ്വീകാര്യനാവുന്ന സാക്ഷിക്ക് കൊള്ളുന്ന നീതിമാനാണെന്ന് സ്ഥിരപ്പെടുന്ന അവസ്ഥ ബാത്തിലാക്കി കളയുന്ന തരത്തിലുള്ള ദോഷം. കുട്ടി തെറ്റ് ചെയ്യാം. എങ്ങനെ തെറ്റ്? അദാലത്ത് ബാത്തിലാവുന്ന തരത്തിലുള്ള തെറ്റ് എന്ന് പറഞ്ഞാലോ, മിൻ ഇർത്തികാബി കബീറത്തിൻ, വൻദോഷമായി സ്ഥിരപ്പെട്ട ഒരു തെറ്റ് ചെയ്യുക. അത് ഒരൊറ്റ തെറ്റ് ചെയ്താൽ തന്നെ റഷീദ് അല്ലാതായി. കാരണം കുട്ടീൻ്റെ അദാലത്ത് പോവും. കുട്ടീന്ന് ഉദാഹരണം, വലിയൊരാൾ, ഒരു മനുഷ്യൻ ഒരു വൻദോഷം ചെയ്താൽ അതോടുകൂടി ആള് ഫാസിഖ് എന്ന പേര് വന്ന് അതിനല്ലാതായി മാറി. അപ്പൊ പിന്നെ ഞാനുള്ള സാക്ഷിക്ക് പറ്റൂല. അതല്ലെങ്കിൽ ഔ ഇസ്റാറിൻ അലാ സഗീറത്തിൻ, ചെറുദോഷം പതിവാക്കുക. വൻദോഷം ഒരിക്കൽ ചെയ്താൽ തന്നെ ഫാസിഖായി, അതിലല്ലായി മാറി. അതേസമയം ചെറുദോഷം എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ചെയ്തത് കൊണ്ടിട്ട് തെറ്റ് തെറ്റാണെങ്കിൽ പോലും അദാലത്ത് പോവില്ല, അതുകൊണ്ട് തന്നെ ഫാസിഖ് എന്ന് സ്ഥിരപ്പെടൂല. ഇനി അങ്ങനെയല്ല, ഒരു ചെറുദോഷം പതിവായി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുണ്ട്? അവൻ ചെയ്യുന്ന തെറ്റുകളെക്കാൾ സൽക്രമങ്ങളാവുന്ന ത്വാത്തുകൾ മികക്കാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ, ചെറുദോഷം പതിവായി ചെയ്യുന്നുണ്ട് കുട്ടി, പക്ഷേ എങ്കിലും ഈ ചെറുദോഷത്തെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്ത വലിയ സ്വാരിയാണ്. എന്നാ ഒരു ചെറുദോഷം പതിവാക്കിയാലും ആളെന്താവില്ല, ഫാസിത്താവുന്നതല്ല. വൻദോഷത്തിന്റെ അവിടെ പിന്നെ ആ വിശദീകരണമൊന്നുമില്ല. വൻദോഷം ചെയ്താൽ ഇവൻ തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ ഫാസിക്ക് തന്നെ, അതിലല്ല. ചെറുദോഷാണെങ്കിലോ ഒന്നോ രണ്ടോ ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുന്നു എന്നത് കൊണ്ടിട്ട് ഫാസിക്കാവൂല. അതല്ലെങ്കിൽ പതിവായി തന്നെ ചെറുദോഷം ചെയ്യുന്നുണ്ട്, പക്ഷേ ധാരാളമായി സൽക്രമങ്ങൾ ചെയ്യുന്നത് കൊണ്ടിട്ട് ഈ ചെറുദോഷം അത്ര പ്രസക്തമല്ലാതായി മാറുന്നു. ഇങ്ങനെ വന്നാൽ ഈ ചെറുദോഷം കൊണ്ടും എന്താവൂല, ഫാസിക്കാവൂല. അപ്പൊ ചെറുദോഷം പതിവാക്കലോടുകൂടി തന്നെ സ്വാരിയായ അമലുകൾ വളരെ കൂടുതലുണ്ടായാലും, അല്ലെങ്കിൽ ചെറുദോഷം എപ്പോഴെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ ചെയ്താലും ആള് അദാലത്ത് നഷ്ടപ്പെടുന്നതല്ല, ഫാസിഖ് എന്ന പേര് വരൂല. സൽക്രമങ്ങൾ വർദ്ധിക്കാതിരിക്കുകയും ചെറുദോഷം പതിവാക്കുകയും ചെയ്യുന്നു എന്നാ ഫാസിക്കാവും. വൻദോഷം ചെയ്താൽ തന്നെ ഫാസിക്കാവും, അത് അല്ലാതായി മാറും. അതാണ് ഇപ്പൊ ദീനിലുള്ള ഫിസ്ക്. ഇനിയോ ദുനിയാവിലുള്ള സലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മാലിലുള്ള സലാഹ് എന്ന് പറഞ്ഞാൽ, വബി അല്ലായുബസിറ, ഈ കുട്ടി ധനം ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. തബിദീർ തബിദീർ ദുർവിനിയോഗം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ടെന്നാവശ്യമുണ്ട്. എങ്ങനെ? ബിത്തലി, അവന്റെ ഹലാലായ സ്വന്തം ധനത്തെ അവൻ പാഴാക്കി കളയുന്നു. എങ്ങനെ? ഇടപാടുകളിൽ കണക്കിലേറെ അമിതമായ നഷ്ടം സഹിക്കാൻ കുട്ടി തയ്യാറാവുന്നു. വലൗ ഫൽസൻ, ഒരൊറ്റ കാശാണെങ്കിൽ പോലും
കുട്ടി ചെലവാക്കുന്നു ഫി മുഹറമിൻ ഹറാമിൽ, ഇത് രണ്ടുമാണ്. അപ്പോ തബ്ദീർ തബ്ദീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിരിക്കൽ ഹറാമിൽ കാശ് ചെലവാക്കുക, അതിന് തബ്ദീർ എന്ന് പറയാം. ആ ഒരു ചില്ലി കാശാണെങ്കിലും ഹറാം തന്നെ, തബ്ദീർ തന്നെയാണ്. ഇനി ഹറാമല്ല, പക്ഷേ എന്താണ് ഈ കുട്ടിയുടെ ചില താല്പര്യങ്ങൾക്കും ആശകൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി എന്ത് നഷ്ടവും സഹിക്കാൻ തയ്യാറാ എന്ന് പറഞ്ഞാൽ, ഒരു സാധനം 10 രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന സാധനം കുട്ടി താല്പര്യപ്പെട്ട് ഒരാൾ 100 രൂപ എന്നാലേ തരുള്ളൂ പറഞ്ഞാൽ 100 കൊടുത്താലും വാങ്ങാം. അതല്ലെങ്കിൽ 100 രൂപക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സാധനം ഒരാൾ എടാ 10 രൂപ തരാ ഇത് തരുന്ന ചോദിച്ചാൽ എന്നാ ഇങ്ങോട്ട് തൊളിയാറിയ. 100 രൂപ കിട്ടുന്ന സാധനം 10 രൂപക്ക് വിൽക്കുക, 10 രൂപക്ക് കിട്ടുന്ന സാധനം 100 രൂപക്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞ എന്താണ്, ഈ കുട്ടി എന്താക്കുന്നില്ല, ഇടപാടുകളിൽ അസഹ്യമായ നഷ്ടം സഹിക്കുന്നു. കുട്ടിക്ക് എന്തില്ല, മുതലിന്റെ കാര്യത്തിൽ വിവേകമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഹറാമ് ചെലവാക്കുന്ന പിന്നെ അങ്ങനെയൊന്നുമല്ല, 1 റുപ്യ ചെലവാക്കിയാലും അത് എന്ത് തന്നെയാണ്, തൃതീയ തന്നെ. എന്നാൽ അമ്മാ സർഫുഹു, ഈ കുട്ടി ധനം ചെലവാക്കുന്നു, അല്ല ഒരു വ്യക്തി ധനം ചെലവാക്കുന്നു, കുട്ടി എന്ന് ഞാൻ പറഞ്ഞു പോയതാ, ഒരാള് ധനം ചെലവാക്കുന്നു, ഫി സദഖത്തി, സദഖ ചെയ്യുക, ഇയാളുടെ മുതലൊക്കെയാണ് സദഖ ചെയ്തു. ഔജുഹിൽ ഖൈരി, ഖൈറിന്റെ മാർഗത്തിൽ സദഖ മാത്രമല്ല, ഖൈറായ മാർഗത്തിൽ ധനം അങ്ങനെ ചെലവാക്കുന്നു, അതിന് ഇൻഫാക്ക് എന്നാ പറയാം. അതിനിപ്പോ എത്ര ഉണ്ടെങ്കിലും തെബീറല്ല. അതുപോലെ തന്നെ വൽ മത്താഇമി, ഭക്ഷ്യവസ്തുക്കളിൽ ധാരാളം കാശ് തിന്നാൻ വേണ്ടി ചെലവാക്കുന്നു. വൽ മലാബിസി, വസ്ത്രങ്ങളിൽ ധാരാളം കാശ് ചെലവാക്കുന്നു. വൽ ഹദായ ഹദിയകളിലും, എങ്ങനത്തെ ഭക്ഷണം വസ്ത്രം ഹദിയകൾ, ലാത്തരീഖ് ബിഹി, അവനെ പോലത്തെവർക്ക് ചേർച്ചയില്ലാത്ത നിലക്കുള്ള വസ്ത്രം, വലിയ കോടീശ്വരന്മാര് ഭക്ഷിക്കുന്നത് പോലെ അടിച്ചു പൊളിച്ച് കണക്ക് നോക്കാതെ ഭക്ഷണത്തിന് ചെലവാക്കുകയാണ്. വലിയ വലിയ ലക്ഷപ്രഭുക്കൾ കോടീശ്വരന്മാര് ധരിക്കുന്നത് പോലെയുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ വലിയ പണക്കാർ കൊടുക്കുന്നത് പോലെ വലിയ സംഖ്യ സദഖയാണ്, അല്ല ഒരു ഹദി കൊടുക്കുകയാണ്. ഇതൊന്നും എന്തല്ല, തബ്ദീർ ഫലൈസ ബിതബ്ദീരിൻ, അതൊന്നും തബ്ദീർ ദുർവ്യയം എന്ന് പറയുന്നതിൽ പെടും. അപ്പൊ തബ്ദീർ രണ്ടേ ഉള്ളൂ, അമിതമായ നഷ്ടം സഹിക്കുക, അതുപോലെ തന്നെ ഹറാമിൽ ചെലവഴിക്കുക. ഈ രണ്ടാലൊന്നുണ്ടായാൽ തബ്ദീറായി മാറി. അടക്കട്ടെ, ഒരു വഖ്ഫ് എത്തിയിട്ടില്ല, എന്നാലും സമയം വായി വാങ്ങിക്കുന്നുണ്ട്, സമയം സാധാരണത്തിൽ കൂടുതലായി. അള്ളാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.